ജൂലൈ 14, ലെലീസിലെ വിശുദ്ധ കമിലസ്. മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളിൽ അതിരില്ലാത്ത മഹത്വം പ്രദാനം ചെയ്യുന്നതാണ് രോഗി ശുശ്രൂഷ. ക്രിസ്തുവിന്റെ റെഡ് ക്രോസിൽ നിന്ന് എല്ലാവർക്കും ഉത്തേജനം ലഭിക്കുമാറാകട്ടെ. വിശുദ്ധ കമിലസ് 1550 ഇറ്റലിയിൽ ജനിച്ചു. ക്ഷിപ്രകോപി ആയിരുന്നതിനാൽ പുണ്യപട്ടണത്തിനുള്ള ഒരു അർത്ഥിയായി ആരും കമിലിസിനെ കാണുകയുണ്ടായില്ല. പിന്നീട് സൈന്യത്തിൽ ചേരുകയും അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്തു. 1582 കമിലിസും മറ്റ് ഏതാനും പേരും കൂടി റോമിലുള്ള മാരാരോഗികളുടെ ആശുപത്രിയും ശുശ്രൂഷ ആരംഭിച്ചു. ഒരു വൈദികനായാൽ തന്റെ ജോലി ഒന്നും കൂടി വിജയിക്കുമെന്ന് കരുതി അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി. 34-ാമത്തെ വയസ്സിൽ പുരോഹിതനായി. നഴ്സിംഗ് ശുശ്രൂഷ ആയി സ്വീകരിച്ച ബ്രദേഴ്സിന്റെ ഒരു സഭ അദ്ദേഹം സ്ഥാപിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ രോഗി ശുശ്രൂഷ നടത്തിയിരുന്നത്. മരണം വരെ മറ്റുള്ളവരുടെ സുഖാസുഖങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു. 1746 കമീലീസിനെ തിരുസഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1886 ലിയോ 13 വിശുദ്ധ കമീലീസിനെ, ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാനെ എല്ലാ രോഗികളുടെയും മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു.